ഈ പരിപാടി കേവലം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഇക്കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പിക മാത്രം. ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയതൊന്നുമായി ഇവയ്ക്ക് യാതൊരു ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. മണിയിൽ കോർത്തു വെച്ചിരുന്ന ഒരു ചെറിയ നൂൽക്കമ്പി അവളുടെ തലയിൽ വീണു. ആ ഏയ്, എന്തു പറ്റിയാനു? ഈ ചെറിയ കമ്പി എന്റെ തലയിൽ വീണു, മുറിഞ്ഞെന്ന് തോന്നുന്നു കാർത്തിയേട്ടാ. എവിടെ നോക്കട്ടെ? ഏയ്, ഇനി അത് കാര്യമാക്കണ്ട, വാ പ്രസാദം വാങ്ങാം. പ്രസാദം വാങ്ങി നിൽക്കെ പൂജാരി അവളോട് ചോദിച്ചു, മോളുടെ ആരായി പയ്യൻ? ഞാൻ സുഹൃത്താണ് പൂജാരി. മോളെ, നിനക്ക് ഇവൻ തന്നെ ഭർത്താവായി വരും. രണ്ടുപേരും പരസ്പരം അപ്പോഴേക്ക് നോക്കി. അപ്പോഴാണ് കാർത്തി അനുവിന്റെ സീമന്തരികയിലൂടെ ഒലിച്ചിറങ്ങുന്ന രക്തം കണ്ടത്. അയ്യോ, ഇതെന്താ ബ്ലഡോ? ശേഷം കാർത്തിക് പെട്ടെന്ന് അവളുടെ നെറ്റിയിലൂടെ ഒലിച്ചിറങ്ങുന്ന രക്തം അവന്റെ ചൂണ്ടുവിരൽ കൊണ്ട് തിരികെ സീമന്തരേഖയിലേക്ക് സിന്ദൂരമണിയിക്കും പോലെ തുടച്ചു. കാർത്തിക്കിന്റെ വിരൽ അവിടെ നിന്ന് മാറ്റുമ്പോൾ ശരിക്കും അണഞ്ഞ സിന്ദൂരമണിഞ്ഞ് നിൽക്കും പോലെയായിരുന്നു. അപ്പോൾ പൂജാരി, ഞാൻ പറഞ്ഞില്ലേ നിനക്ക് ഇവൻ തന്നെ ഭർത്താവായി വരും. അപൂർവങ്ങളിൽ അപൂർവമായി സൃഷ്ടിക്കപ്പെട്ട ജോഡികൾ. അപ്പോൾ അനന്യ, എന്താ പൂജാരി ഈ പറയുന്നത്? മകളെ, ഈ വെള്ളം നിറഞ്ഞ കൂജയിലേക്ക് നോക്കൂ. അവൾ ആ കൂജയിൽ നോക്കിയതും തന്റെ നെറ്റിയിലുള്ള സിന്ദൂരം പോലെയുള്ള രക്തം കണ്ട്. സിന്ദൂരം? അതെ മോളെ. അയ്യോ അനു, ഞാൻ അറിയാതെ. അറിയാതെ അല്ല മോനെ, ഇത് ശിവദേവന്റെ ഇച്ഛയാണ്. പണ്ട് ശിവഭഗവാൻ പ്രത്യക്ഷപ്പെട്ട ക്ഷേത്രമാണിത്. നിങ്ങൾ തമ്മിൽ ഒരുപാട് തെറ്റിദ്ധാരണകളും പ്രശ്നങ്ങളും വേർപിരിയലും ഉണ്ടായേക്കാം. അതിന്റെ എല്ലാം അന്ത്യം ഇനി എത്രയൊക്കെ വൈകിയാലും ശരി തന്നെ. നീ ഈ നിൽക്കുന്ന പുരുഷന്റെ വധുവായി തീർന്നിരിക്കും മകളെ. അതാണ് ഈ ക്ഷേത്രത്തിന്റെ നിയമം. അന്നൊന്നും കാർത്തിക് അവളോടുള്ള ഇഷ്ടം അവളോട് തുറന്നു പറഞ്ഞിരുന്നില്ല. പരിചയപ്പെട്ട ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും പൂജാരിയുടെ വാക്കുകൾ ഇങ്ങനെയോ? ഒന്നും മനസ്സിലാകാതെ അനന്യയും കാർത്തിക്കും പൂജാരിയെ നോക്കി. പെട്ടെന്ന് അനന്യയുടെ സീമന്തരേഖയിലേക്ക് കാർത്തിക് നോക്കി. അതെ, അതേ സിന്ദൂരം തന്നെ. കാർത്തിക് വീണ്ടും സ്വബോധത്തിലേക്ക് തിരികെ വന്നു. ഇത്രയും കാര്യങ്ങൾ നീതുവിന്റെ സിന്ദൂരം ചാർത്താൻ പോയപ്പോൾ കാർത്തിക് ഓർത്തെടുത്തതാണ്. അയ്യോ എന്റെ അനു, പൂജാരി പറഞ്ഞതുപോലെ അവളും ഞാനും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമോ? അങ്ങനെ കാർത്തിക് സിന്ദൂരം നീതുവിന്റെ നേരെ കൊണ്ടുപോയി. എന്തൊക്കെയോ മനസ്സിൽ അവൻ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ശേഷം അവൻ നീതുവിന്റെ നെറ്റിയിൽ സിന്ദൂരം അണിയിച്ചു. അങ്ങനെ പ്രണയം വെടിഞ്ഞ് അവൻ നീതുവിന്റെ സ്വന്തമാകേണ്ടതായി വന്നു. ഇത്രയും ഇവിടെ അരങ്ങേറുമ്പോഴും നീതുവിന്റെ മുഖത്ത് ഒരു ഭാവ വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. വിഷമവും ദേഷ്യമൊന്നും കാണിക്കാതെ അവളും നിന്നു. ശേഷം അവരെല്ലാം ഇന്ദ്രാവതത്തിലേക്ക് പോയി. അന്നത്തെ ആ രാത്രി കാർത്തിക്കിന് ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു. ഒന്നും വേണ്ടായിരുന്നു എന്ന് തോന്നുകയായിപ്പോ. എന്റെ അനു, അവൾ ഇപ്പോൾ എന്നെപ്പറ്റി എന്തായിരിക്കും വിചാരിക്കുക? ഡയറക്റ്റായി എന്റെ പെണ്ണിനെ ഇങ്ങ് കെട്ടിക്കൊണ്ട് വന്നാൽ മതിയായിരുന്നു. ജീവിതത്തിൽ ആദ്യമായി ആ രാത്രി അവനൊരു കൊച്ചു കുഞ്ഞെന്ന രീതിയിൽ തലയിണയിൽ അമർന്നു കരഞ്ഞു. അങ്ങനെ ഒരുവിധം ആ ദിവസം മാഞ്ഞുപോയി. നേരം വെളുത്തു. നാളെ കല്യാണമാ എൻ്റെ, ഞാൻ എന്തു ചെയ്യും ഭഗവാനെ? പൂജാരി പറഞ്ഞതുപോലെ അവൾ എന്നെ വെറുക്കുമോ? സത്യം ഉൾക്കൊള്ളാൻ തയ്യാറാകുമോ? എന്തായാലും അവളോട് സത്യങ്ങൾ പറയാം. അങ്ങനെ അവൻ തീരുമാനിച്ചു. പക്ഷെ അന്നത്തെ ദിവസം അനുവിന്റെ മുന്നിൽ പോകാനുള്ള ധൈര്യം അവനുണ്ടായിരുന്നില്ല. അനു ഇതേ സമയം 9 മണിക്ക് ബസ് സ്റ്റോപ്പിലെത്തി. ഫോൺ എടുത്ത് കാർത്തിക്കിനെ വിളിച്ചു. താങ്കൾ വിളിക്കുന്ന BSNL കസ്റ്റമർ ഇപ്പോൾ തിരക്കിലാണ്. ദയവായി അല്പസമയത്തിന് ശേഷം വീണ്ടും വിളിക്കുക. അവൾ എപ്പോൾ വിളിച്ചാലും ഇത് തന്നെയാണ് പറച്ചു. ആ, എന്തോ സർപ്രൈസ് തരാനുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. ചിലപ്പോ അതിന്റെ വല്ല തിരക്കിലുമായിരിക്കും എന്റെ ഏട്ടൻ. അങ്ങനെയാണെങ്കിൽ കോളേജ് ബസ്സിൽ കയറി പോകാം. ഏട്ടൻ തിരിച്ചു വിളിക്കുകയാണെങ്കിൽ പറയാം. അങ്ങനെ അവൾ കോളേജ് ബസ്സിൽ കയറിപ്പോയി. ഇതേ സമയം കാർത്തിക് അവന്റെ ഫോൺ ഓഫാക്കി വെച്ച് നാളെ പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കുകയായിരുന്നു. ഡാ,
നീ ഇന്ന് കോളേജിൽ പോകുന്നില്ലേ? ഏയ്, എനിക്ക് വയ്യമ്മേ, ഇന്ന് പോകാനൊരു ഒന്നും പറയണ്ട, നീ ഇന്ന് പോയേ പറ്റൂ. നീ ഇന്ന് പോകണം. നിനക്കിനി ഈ ഇടക്കാലത്തൊന്നും ഇനി കോളേജിൽ പോകാൻ പറ്റില്ല. നാളെ നിന്റെ വിവാഹമാണ്. അങ്ങനെ കാർത്തിക് മനസ്സില്ലാ മനസ്സോടെ കോളേജിൽ പോകാൻ റെഡിയാകുന്നു. ഇതേ സമയം ഇലനിക്കല്ലി, മോളെ നീ എവിടേക്കാ പോകുന്നത്? അതെന്ത് ചോദ്യം അമ്മേ എന്റെ കോളേജിലേക്ക്? ഇനി എനിക്ക് കോളേജിൽ പോകാൻ പറ്റുമോന്നറിയില്ലല്ലോ. നാളെ എന്റെ വിവാഹമല്ലേ.